ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിലായിട്ട് മാസങ്ങളായി. അനധികൃതമായി 31 കോടിയിലധികം വില വരുന്ന 8.86 ഹെക്ടർ ഭൂമി സമ്പാദിച്ചെന്ന കേസിലാണ് ഹേമന്ത് സോറൻ കഴിഞ്ഞ ജനുവരി 31 അഴിക്കുള്ളിലായത്. റാഞ്ചിയിലെ ബിർസ മുണ്ട ജയിലിൽ കഴിയുന്ന സോറനെതിരെ ED PMLA കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്, വാർത്തയാവുകയാണ്. റിപ്പോർട്ടിലേക്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഹേമന്ത് സോറിനെതിരായി ED ഹാജരാക്കിയ തെളിവുകളിൽ ഹോം അപ്ലയൻസസ് സ്റ്റോറിലെ 2 ബില്ലുകളുമുണ്ട്. ഒരു റെഫ്രിജറേറ്ററും സ്മാർട്ട് TVയും വാങ്ങിയതിന്റെ ബില്ലുകളാണ് തെളിവുകളുടെ കൂട്ടത്തിൽ ED അറ്റാച്ച് ചെയ്തത്. ഭൂമി വാങ്ങലിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ TVയുടെയും ഫ്രിഡ്ജിന്റെയും ബില്ലിനെന്ത് കാര്യമെന്നല്ലേ? ഹേമന്ത് സോറൻ ഭൂമാഫിയുടെ ഭാഗമാണെന്നും അതിന്റെ ഭാഗമായി വരുമാനം നേടിയിട്ടുണ്ടെന്നുമാണ് ED വാദം. റാഞ്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2 ഡീലർമാരിൽ നിന്നാണ് ED ഫ്രിഡ്ജിന്റെയും സ്മാർട്ട് TVയുടെയും ഇൻവോയ്സുകൾ ഹാജരാക്കിയിരിക്കുന്നത്. കുറ്റപത്രത്തിൽ ഇവ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. അഴിമതിക്കേസിലെ ഭൂമിയുടെ കെയർ ടേക്കറായ സന്തോഷ് മുണ്ടയുടെ മകന്റെയും മകളുടെയും പേരിലാണ് 2 വാങ്ങലുകളും നടത്തിയിരിക്കുന്നത്. അതും റാഞ്ചിയിലെ വിവാദ ഭൂമിയുടെ വിലാസത്തിൽ. 2017 2022 ഫ്രിഡ്ജും TVയും വാങ്ങിയിരിക്കുന്നത്. സന്തോഷ് മുണ്ടയും കുടുംബവും ഈ വസ്തുവിൽ താമസിച്ചിരുന്നുവെന്ന വാദത്തിനാണ് ബില്ലുകൾ തെളിവാകുന്നത്. ഈ ഭൂമിയുമായി തനിക്ക് ബന്ധമില്ലെന്ന സോറന്റെ വാദത്തെ ഖണ്ഡിക്കാൻ സന്തോഷ് മുണ്ടയുടെ മൊഴിയാണ് ED ഉപയോഗിച്ചത്. മുണ്ട പഹാൻ വിഭാഗത്തിൽപ്പെട്ടവരുടെ കൈവശമുള്ളതും ഭൂഇൻഹാരി വിഭാഗത്തിൽപ്പെടുന്നതുമാണ് പ്രസ്തുത ഭൂമി. ഈ വിഭാഗത്തിൽപ്പെട്ട ഭൂമി വിൽക്കാനോ കൈമാറാനോ സാധിക്കുന്നതല്ല. ഈ വസ്തുവിലുണ്ടായിരുന്നവരെ ഒഴിപ്പിച്ച നിയന്ത്രണം കൈയടക്കുകയായിരുന്നു ഹേമന്ത് സോറൻ. ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഭൂമിയിൽ 1-ലേറെ തവണ വന്നിരുന്നുവെന്നും മതിൽ കെട്ടാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സന്തോഷ് മുണ്ടെ മൊഴി നൽകിയിട്ടുണ്ട്. അനധികൃതമായി ആദിവാസി ഭൂമി കൈയടക്കിയതിന് ഹേമന്ത് സോറിന് പുറമെ റവന്യൂ ഉദ്യോഗസ്ഥനായ ഭാനു പ്രതാപ് പ്രസാദും 2 സർക്കാർ ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിലുണ്ട്. ഹേമന്ത് സോറൻ ഉൾപ്പെടെ പലർക്കും ഭൂമി കൈവശപ്പെടുത്താൻ പ്രതാപിന്റെ സഹായമുണ്ടായിരുന്നതായും ED കുറ്റപത്രത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, 24.